കൊടിയത്തൂർ ചുള്ളിക്കാപ്പറമ്പിലെ അക്ഷയ സെന്റർ നടത്തിപ്പുകാരനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ മുക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസമാണ് അക്ഷയ സെന്റർ നടത്തിപ്പുകാരനായ ആബിദിനെ അക്ഷയ സെന്ററിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയി മർദ്ദിച്ചത്. സംഭവത്തിൽ ഒരാൾ പിടിയിലായതായാണ് സൂചന. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ചുള്ളിക്കാപ്പറമ്പ് അക്ഷയ സെന്റർ നടത്തിപ്പുകാരനെ സ്ഥാപനത്തിൽ നിന്ന് ബലമായി പിടിച്ചിറക്കി കൊണ്ടുപോവുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിലാണ് മുക്കം പോലീസ് കേസെടുത്തത്. വധശ്രമം, തട്ടിക്കൊണ്ടുപോവൽ എന്നിവ ഉൾപ്പെടെയുള്ളവ ചേർത്താണ് കേസെടുത്തത്. ചുള്ളിക്കാപ്പറമ്പ് അക്ഷയ സെന്റർ നടത്തിപ്പുകാരനായ ആബിദിനെ കഴിഞ്ഞ ദിവസമാണ് സ്ഥാപനത്തിലെത്തി ഒരു സംഘം ആളുകൾ ബലമായി പിടിച്ചിറക്കി കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത്. സാരമായി പരിക്കേറ്റ ആബിദ് അരീക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായി. ശനിയാഴ്ച ഉച്ചക്ക് ഒരു സംഘം ആൾക്കാർ വന്നിട്ട് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ അക്ഷയിൽ വന്നിട്ട് ചുള്ളിക്കാർ അക്ഷയ വന്നിട്ട് അവിടെ നിന്ന് തന്നെ തല്ലിയിട്ട് ഒരു ബലമായി പിടിച്ചു കൊണ്ടുപോയി പുറത്ത് കൊണ്ടുപോയി അത് അവിടെ നിന്ന് കോണിക്കൂട്ടിൽ നിന്നും നന്നായിട്ട് പെരുമാറി അവനെ ഒന്നിനും പറ്റാത്ത രൂപത്തിലാക്കിയിട്ട് അവനെ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് രണ്ട് വണ്ടിയിൽ ആൾക്കാർ വന്നിട്ട് ആ വണ്ടിയിൽ ഓനെ കയറ്റി കൊണ്ടുപോയി ഓല അജ്ഞാത കേന്ദ്രത്തിൽ കൊണ്ടുപോയി. അപ്പം പിന്നെ ഓല വീട്ടിലോ ഓല ജ്യേഷ്ഠൻ്റെ വീട്ടിലോ മറ്റോ കൊണ്ടുപോയിട്ട് നന്നായിട്ട് പെരുമാറി അബോധാവസ്ഥയിലാക്കിയിട്ടുണ്ട്. ഒന്നും ഓർമ്മയില്ല, ഒന്നും പറ്റില്ല. അവൻ്റെ എല്ല് ഭാര്യ എല്ല് തലൊക്കെ പൊട്ടി. പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ടെന്നും ഉടൻ പിടിയിലാവുമെന്നും മുക്കം പോലീസ് അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് ആബിദ് പറയുന്നത് ഇങ്ങനെ: ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ആധാർ എടുക്കുന്ന സ്റ്റാഫിനെ ആരെ ഫോൺ ചെയ്ത് പീടിയയിൽ വരാൻ പറഞ്ഞു. വാപ്പനെ എന്തോ സാധനം വാങ്ങി എടുക്കാണ്ട് പറഞ്ഞ് അപ്പം എന്നോട് ഈ ആധാർ ഫുള്ളാക്കാൻ പറഞ്ഞു. ഞാൻ ആധാർ ഞാൻ ഫുള്ളാക്കുന്നതിൻ്റെ ഇടയിൽ മറ്റുള്ള വേറെ ഇവിടെ കൊണ്ടുപോയി. അതിൻ്റെ ശേഷം എന്നെ രണ്ടാൾ വന്നു, അവളെ ഹസ്ബൻഡും വേറെ അത് രണ്ടാൾ വന്നിട്ട് കുടിച്ചു കൊണ്ടുപോയി. പിന്നെ വെയ്ക്കം തച്ചി പിന്നെ ഒരു കാറിൽ കയറ്റിയിട്ട് അവിടെ മലപ്പുറം ജില്ലയിലെ ഒരു വീടിൻ്റെ ഒലയേട്ടൻ്റെ വീടിൻ്റെ കൊണ്ടുപോയിട്ട് റൂമുള്ള റൂമിലേറ്റി അവിടെ നിന്നും കുറേ തച്ചി. എന്നിട്ട് ഞാൻ ബോധക്കെ ഏകദേശം പോയിന്. പിന്നെ എൻ്റെ നാട്ടിലെ ആൾക്കാരും ചുള്ളിക്കാറമ്പുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് രക്ഷപ്പെടുത്തിയ അത്രയും ഓർമ്മയുള്ളൂ. ബാക്കി ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല. അക്ഷയ സെന്ററിൽ നടന്ന ആക്രമണത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതൃത്വത്തിൽ നടന്ന സർവകക്ഷി യോഗം പ്രതിഷേധിച്ചു. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.